നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപും നാദർഷയും കാവ്യയുടെ അമ്മയും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായി റിപ്പോർട്ട്. ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 ഹാജരാവാൻ പോലീസ് നിർദ്ദേശം നൽകിയ സാഹചര്യത്തിലാണിത്. ആലുവ പോലീസ് ക്ലബിലാണ് മൂവരോടും ഹാജരാവാൻ പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ ദിലീപിനെയും നാദർഷയും ഇവിടെ 13 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. മുൻകൂർ ജാമ്യത്തിനുള്ള അപേക്ഷ ജില്ലാ കോടതിയിലോ ഹൈക്കോടതിയിലോ ആണ് കൊടുക്കേണ്ടത്. അപേക്ഷ നൽകിയാൽ കോടതി പോലീസിനോട് വിശദീകരണം തേടും. ജാമ്യം കൊടുക്കേണ്ട കേസാണോ എന്ന് കോടതി ആരായുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന റിപ്പോർട്ട് പരിഗണിച്ചാവും കോടതിയുടെ തീരുമാനം. സാധാരണഗതിയിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ താമസമെടുക്കാറുണ്ട്. അപ്പോൾ അറസ്റ്റുൾപ്പെടെയുള്ള നടപടികളും വൈകും. ഇനി കേസിൽ ആരോപണ വിധേയർ മുൻകൂർ ജാമ്യം എടുക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് പോലീസ് നേരത്തെ തന്നെ റിപ്പോർട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ കോടതി ഇടപെടലും തുടർ നടപടികളും ഇന്ന് തന്നെ നടക്കുകയും ചെയ്യും. മാത്രമല്ല അറസ്റ്റുൾപ്പെടെയുള്ള നടപടികളുടെ കാര്യത്തിലും ഇന്ന് തന്നെ തീരുമാനമാവുകയും ചെയ്യും. മുൻകൂർ ജാമ്യാപേക്ഷ ജില്ലാ കോടതിയിലാണ് സമർപ്പിക്കുന്നതെങ്കിൽ അത് തള്ളിയാലും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാം. എന്നാൽ ഹൈക്കോടതിയിലാണ് നൽകുന്നതെങ്കിൽ ഇത് തള്ളുന്ന പക്ഷം അപ്പീലിന് പോകാനുള്ള സാധ്യതയും മങ്ങും. വക്കീലിനെ കൂട്ടാതെ പോലീസ് ക്ലബിലെത്താനാണ് പോലീസിന്റെ നിർദ്ദേശം. കഴിഞ്ഞ ദിവസം നടൻ ദിലീപിന്റെ ഭാര്യ കാവ്യ മാധവന്റെയും അമ്മയുടെയും ഉടമസ്ഥതയിലുള്ള കാക്കനാട്ടെ ലക്ഷ്യ എന്ന വസ്ത്ര വ്യാപാരശാലയിൽ പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു. റെയ്ഡിൽ 1 സുനിൽ കുമാറിന് ലക്ഷ്യയിൽ നിന്നും 2 ലക്ഷം രൂപ നൽകി എന്നതിന് പോലീസിന് തെളിവ് ലഭിച്ചിരുന്നു. സുനിൽകുമാർ കൈമാറിയ മെമ്മറി കാർഡിന് വേണ്ടിയായിരുന്നു പോലീസ് ഇവിടെ റെയ്ഡ് നടത്തിയത്. 3 മെമ്മറി കാർഡുകളിൽ ഒന്നാണ് കാവ്യയുടെ അമ്മയ്ക്ക് കൈമാറിയതെന്ന് സുനിൽകുമാർ വെളിപ്പെടുത്തിയിരുന്നു. ആലപ്പുഴയിൽ വെച്ചാണ് ഇവ കോപ്പി ചെയ്തത്. ബാക്കി 2 ഒന്ന് നേരത്തെ പോലീസ് കണ്ടെത്തിയിരുന്നു. ലക്ഷ്യയിൽ താൻ 3 പോയിട്ടുണ്ടെന്നാണ് സുനിൽകുമാർ പോലീസിനോട് പറഞ്ഞത്. 2 പോയത് നടി ആക്രമിക്കപ്പെടുന്നതിന് മുൻപും 1 സംഭവത്തിന് ശേഷവുമാണ്. ഈ പോക്ക് മെമ്മറി കാർഡ് കൈമാറാനായിരുന്നു എന്നാണ് സുനിൽകുമാർ പറഞ്ഞിരിക്കുന്നത്. നടനും സംവിധായകനുമായ നാദൃശ്യയുടെ നിർദ്ദേശപ്രകാരമാണ് താൻ ഇവിടെ പോയതെന്നാണ് 1 സുനിൽകുമാർ പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. മെമ്മറി കാർഡ് കാവ്യയുടെ അമ്മയ്ക്കാണ് നൽകിയതെന്നും ഇതിൽ നാദൃശ്യയുടെയും ദിലീപിന്റെ ഇടപെടലും പോലീസിന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇന്ന് വീണ്ടും ഹാജരാവാൻ ഇരുവരോടും നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് 3.